السلام عليكم. വാലൈക്കും അസ്സലാം. ഇന്ന് കഥ കേൾക്കണ്ടേ? ഇന്നെനിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ബാക്കി കഥ പറഞ്ഞു തരുമോ? തീർച്ചയായും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ബാക്കി കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇന്നലെ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഈജിപ്തുകാരുടെ മേൽ അള്ളാഹു അയച്ച അവസാനത്തെ അടയാളം വരെ പറഞ്ഞു. അതെന്തായിരുന്നു? രക്തത്തിന്റെ അടയാളമായിരുന്നു അത്. നൈൽ നദിയിലെ വെള്ളം അള്ളാഹു രക്തമാക്കി. ദാറ്റ്സ് വെരി ഗുഡ്. ഇൻഷാ അല്ലാ, ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. ബിസ്മില്ലാ. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുടെ സമയത്തൊഴികെ ഈജിപ്തുകാർ അള്ളാഹുവിനെ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. അള്ളാഹു അവർക്കുമേൽ നൽകുന്ന ശിക്ഷകൾ ആവർത്തിച്ചു. അപ്പോഴെല്ലാം അവർ മൂസാ നബിയിൽ അഭയം തേടി. ഇസ്രായേലി ജനതയെ മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും അതു കഴിഞ്ഞാൽ വാക്ക് തെറ്റിക്കുകയും ചെയ്യും. അവസാനം ഇനി അവരോട് കരുണ കാണിക്കേണ്ടതില്ലെന്ന് അള്ളാഹു തീരുമാനിച്ചു. മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികളുമായി ഈജിപ്തിൽ നിന്നും പോകാൻ അള്ളാഹു കൽപ്പിച്ചു. അവർ അവരുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളുമായി മൂസാ നബിയോടൊപ്പം പുറപ്പെട്ടു. ഈ വലിയ കുടിയേറ്റത്തെ പിന്നീട് പലായനം എന്ന് വിളിച്ചിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ പ്രവാചകൻ തൻ്റെ ജനത്തെ ചെങ്കടലിന് നേരെ നയിച്ചു. എന്നാൽ ഇസ്രായേലിയർ നഗരം വിട്ടതായി മനസ്സിലാക്കിയ ഫിറാവൂൻ കോപാകുലനായി. ഇസ്രായേലിയരെ പിന്തുടരാനും പിടിച്ചുകെട്ടാനും അവൻ ഒരു സൈന്യത്തെ വിളിച്ചുകൂട്ടി. അതിരാവിലെ ഇസ്രായേലിയർ ചെങ്കടലിൽ എത്തിയിരുന്നു. പ്രവാചകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ അടുത്തേക്കെത്തിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തെ കണ്ടു. ഉടൻ തന്നെ അവർ പിടിക്കപ്പെടുമെന്ന് നബിക്ക് മനസ്സിലായി. മുന്നിൽ ചെങ്കടലും പിറകിൽ ഫിറഔന്റെ സൈന്യവുമായിരുന്നു. ഭയവും ഭീതിയും ജനങ്ങളിൽ പടരാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാം കടലിൻ്റെ അടുത്തേക്ക് നടന്നു. ദൂരേക്ക് നോക്കി. അപ്പോൾ യൂഷാഹ് അലൈഹിസ്സലാം മൂസാ നബിയോട് ചോദിച്ചു, നമ്മുടെ മുൻപിൽ ഈ വലിയ കടൽ തടസ്സമായി നിൽക്കുന്നു. പുറകിൽ ശത്രുക്കൾ അടുത്തെത്താറായി. തീർച്ചയായും മരണം ഒഴിവാക്കാനാവില്ല. എന്നാൽ പ്രവാചകൻ പരിഭ്രാന്തനായില്ല. അദ്ദേഹം നിശബ്ദനായി. ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാമെന്ന തൻ്റെ വാഗ്ദാനത്തിലുറച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കായി അദ്ദേഹം കാത്തുനിന്നു. പ്രവാചകന്റെ വടികൊണ്ട് കടലിലടിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. മൂസാ നബി അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ ചെയ്തു. ഉടൻ ശക്തമായ കാറ്റ് വീശുകയും കടലിൽ തിരമാലകൾ ഉയരുകയും ചെയ്തു. പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിച്ചത്. കടൽ രണ്ടായി മാറുകയും ജനങ്ങൾക്ക് നടക്കാനുള്ള വഴിയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ പ്രവാചകൻ തൻ്റെ ജനങ്ങളുമായി കടലിലേക്ക് കടന്നു. അവർ അതുവഴി നടക്കുമ്പോൾ തിരമാലകൾ അവർക്കിരുവശവും മല പോലെ നിന്നു. ജനങ്ങളെല്ലാം സുരക്ഷിതമായി അപ്പുറം കടക്കുമെന്ന് പ്രവാചകന് ഉറപ്പുണ്ടായിരുന്നു. പ്രവാചകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിറഔനും അയാളുടെ സൈന്യവും അടുത്തുവരുന്നത് കണ്ടു. ഫിറഔനും അവൻ്റെ സൈന്യവും ഈ അത്ഭുതം കണ്ടു. എന്നാൽ ഫിറഔൻ ഈ അത്ഭുതം തൻ്റെ കഴിവുകൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ തൻ്റെ ആളുകളോട് വിളിച്ചു പറഞ്ഞു, നോക്കൂ, എന്റെ ആജ്ഞപ്രകാരം കടൽ തുറന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്കവരെ പിടികൂടാം. അവർ ഇസ്രായേലിനെ പിന്തുടർന്നു കടലിലൂടെ നടന്നു നീങ്ങി. അവർ പകുതി ദൂരമെത്തിയപ്പോൾ കടൽ പഴയ പോലെയായി. താൻ മരിക്കാൻ പോകുകയാണെന്ന് ഫിറൌൻ തിരിച്ചറിഞ്ഞു. അള്ളാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു, അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ വളരെ വൈകിപ്പോയിരുന്നു. അതോടെ ഫിറൌന്റെ ദുർഭരണം അവസാനിച്ചു. തിരമാലകൾ അവൻ്റെ ശരീരം കരയിലേക്ക് കൊണ്ടുവന്നു. ഈജിപ്തുകാർക്ക് അവൻ്റെ മൃതദേഹം കണ്ടപ്പോൾ മനസ്സിലായി, ഇത്രയും നാൾ തങ്ങൾ ആരാധിച്ചിരുന്ന മനുഷ്യന് സ്വന്തം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന്. അതൊരു ദൈവമല്ലായിരുന്നു എന്ന് അവരിപ്പോൾ തിരിച്ചറിഞ്ഞു. അള്ളാഹു ഇസ്രായേൽ ജനതയോട് കരുണ കാണിക്കുകയും അവരെ സുരക്ഷിതമായി ഈജിപ്തിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തു.
മരുഭൂമിയിലൂടെ കുറച്ച് ദിവസം നടന്നപ്പോൾ അവർക്ക് ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രവാചകനോട് തൻ്റെ വടിവച്ച് പാറയിലടിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. എന്തൊരത്ഭുതം! പാറയിൽ നിന്നും 12 നീരുറവകൾ വന്നു. ഓരോ നീരുറവയും 12 വ്യത്യസ്ത ഗോത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. വെള്ളം പങ്കുവയ്ക്കുന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത്. സൂര്യൻ്റെ ചൂടിൽ നിന്നും അവരെ രക്ഷിക്കാൻ അള്ളാഹു മേഘങ്ങളെ അയച്ചു. അവർക്ക് വിശന്നപ്പോൾ മന്ന എന്ന പ്രത്യേക സ്വാദിഷ്ടമായ ഭക്ഷണം അള്ളാഹു അവർക്കെത്തിച്ചു. എന്നിട്ടും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ പലരും പ്രവാചകനോട് പരാതി പറഞ്ഞു. മൂസാനബി ജനങ്ങളെ ശകാരിക്കുകയും അടിമത്വത്തിൽ നിന്ന് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിട്ടേയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതിൽ സന്തോഷിക്കാനും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് നന്ദി പറയാനും ആവശ്യപ്പെട്ടു. ഇസ്രായേലിയർ മന്നാ ഭക്ഷണം കഴിച്ച് മടുക്കുകയും യാത്ര ചെയ്ത് ക്ഷീണിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ കനാൻ എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ടോ എന്ന് അവർ അത്ഭുതപ്പെട്ടു. എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ ജനങ്ങൾ ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. ഒടുവിലവർ സീനായിൽ പ്രവേശിച്ചു. ഈജിപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തോട് സംസാരിച്ച സ്ഥലമായിരുന്നു ഇതെന്ന് നബിക്ക് മനസ്സിലായി. മൂസാനബി അലൈഹിസ്സലാം ആ പർവ്വതത്തിലേക്ക് കയറാൻ തീരുമാനിച്ചു. അദ്ദേഹം വരുന്നതുവരെ ജനങ്ങളുടെ ഉത്തരവാദിത്വം സഹോദരൻ ഹാറൂനിനെ ഏൽപ്പിച്ചു. എന്നാൽ മല കയറുന്നതിന് മുമ്പ് 30 ദിവസം നോമ്പെടുക്കാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചു. 30-ാം ദിവസം വീണ്ടും 10 ദിവസം കൂടി നോമ്പെടുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഉപവാസം പൂർത്തിയായപ്പോൾ ഒരിക്കൽ കൂടി അള്ളാഹുവിനോട് സംസാരിക്കാൻ പ്രവാചകൻ തയ്യാറായി. പിന്നെ അദ്ദേഹം മല കയറാൻ തുടങ്ങി. മലകയറ്റം വളരെ പ്രയാസമേറിയതായിരുന്നു. അദ്ദേഹം മലമുകളിലെത്തിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് 2 ചെറു ഗ്രന്ഥങ്ങൾ കൊടുത്തു. ഇസ്രായേലരെ ഭരിക്കാനുള്ള പ്രത്യേക നിയമങ്ങൾ എഴുതപ്പെട്ടതായിരുന്നു അത്. മൂസാനബി പോയിട്ട് 40 ദിവസങ്ങളായി. ജനങ്ങൾ അക്ഷമരായി. അവർക്കിടയിൽ നിന്നും സമീരി എന്നു പേരുള്ള തിന്മയിലേക്ക് കൂടുതൽ ചായ്വുള്ള ഒരാൾ വന്നു. പ്രവാചകൻ അവരെ വിട്ടു പോകുമെന്നും അതുകൊണ്ട് അവരെ നയിക്കാൻ മറ്റൊരാൾ വേണമെന്നും നിർദ്ദേശിച്ചു. ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ യഥാർത്ഥ ദൈവം നിങ്ങൾക്കുണ്ടാകണം. അവൻ ഇസ്രായേലരോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആദ്യം അവരുടെ ആഭരണങ്ങളെല്ലാം ശേഖരിച്ചു. നിലത്ത് ഒരു കുഴി കുഴിച്ചു. അതിൽ ആഭരണങ്ങളിട്ട് അവൻ തീ കത്തിച്ചു. അതിൽ നിന്നൊരു പ്രതിമയെ ഉണ്ടാക്കി. ദൈവത്തെ ഉണ്ടാക്കുന്നതിൽ അവൻ വിജയിച്ചു. പ്രവാചകന്റെ സഹോദരൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഭയപ്പെട്ടു. എന്നാൽ വിഗ്രഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഗുരുതരമായ പാപമാണ് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മൂസാനബി തിരിച്ചു വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ദൈവത്തിലുള്ള ആരാധന നിർത്തുകയുള്ളൂ. ജനങ്ങൾ പറഞ്ഞു. സത്യവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമായി അവർ വിഭജിക്കപ്പെട്ടു. മൂസാനബി അലൈഹിസ്സലാം തിരിച്ചു വന്നപ്പോൾ കണ്ടത് പ്രതിമയ്ക്ക് ചുറ്റും നൃത്തം ചെയ്യുന്ന തൻ്റെ ജനങ്ങളെയാണ്. അദ്ദേഹത്തിന് അപമാനവും കോപവും വന്നു. ദേഷ്യം കൊണ്ട് അദ്ദേഹം കയ്യിലിരുന്ന ഗ്രന്ഥം തറയിലേക്കെറിഞ്ഞു. മൂസാനബി ഹാറൂണിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അവർ ചെയ്യുന്നത് കണ്ടിട്ട് നീ എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചില്ല? നിനക്കവരെ എതിർക്കാമായിരുന്നില്ലേ? അങ്ങനെ ചെയ്താൽ അവരെന്നെ കൊല്ലുമായിരുന്നു, ഹാറൂൺ പറഞ്ഞു. ഹാറൂണിൻ്റെ നിസ്സഹായത നബിക്ക് മനസ്സിലായി. അദ്ദേഹം
സ്ഥിതിഗതികൾ ശാന്തമായും ബുദ്ധിപരമായും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. മൂസാ നബി സമീരിയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പോവുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക. പ്രവാചകൻ അയാളെ പറഞ്ഞുവിട്ടു. വിഗ്രഹത്തെ ആരാധിച്ചതിന് അവർക്ക് അള്ളാഹു ശിക്ഷ നൽകാൻ പോവുകയാണെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. അദ്ദേഹം ഓരോ ഗോത്രത്തിൽ നിന്ന് മുതിർന്ന 70 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അള്ളാഹുവിനെ വഴിപ്പെടാനും ചെയ്ത തെറ്റിൽ ഖേദിക്കുവാനും ആവശ്യപ്പെട്ടു. എന്നിട്ട് അവരെയും കൂട്ടി സീനായി പർവ്വതത്തിലേക്ക് കയറി. മലയുടെ മുകളിലെത്തിയപ്പോൾ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ടു പോയി. അവിടെ അദ്ദേഹം അള്ളാഹുവുമായി സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് മൂസാ നബി സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയാമായിരുന്നു, പക്ഷേ കാണാൻ കഴിയില്ലായിരുന്നു. പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ അവർ നബിയോട് പറഞ്ഞു, മൂസ, ഞങ്ങൾ അള്ളാഹുവിനെ കാണുന്നതുവരെ ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല. അവരുടെ ധിക്കാരപരമായ ആവശ്യം കാരണം അള്ളാഹു അവർക്കുമേൽ ഇടിമുഴക്കവും ഭൂകമ്പവും അയക്കുകയും അവരെല്ലാം ഉടനടി കൊല്ലപ്പെടുകയും ചെയ്തു. മലയുടെ താഴെ നിൽക്കുന്ന ഇസ്രായേൽ ജനതയോട് എന്ത് പറയണമെന്നോർത്ത് പ്രവാചകൻ വളരെ ദുഃഖിതനായിരുന്നു. മരിച്ചവരോട് പൊറുത്തു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും മരിച്ചുപോയ ആ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലിർ വളരെ കാലം മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു. പ്രവാചകൻ തൻ്റെ ജനതയുടെ അജ്ഞത മൂലം വളരെ കഷ്ടപ്പെട്ടിരുന്നു. ഇസ്രായേൽ ജനത്തിനു വേണ്ടി അദ്ദേഹം സകലതും സഹിച്ചു. അവർ ചെയ്ത പാപങ്ങൾ കാരണം വാഗ്ദത്ത ഭൂമിയിലേക്ക് അള്ളാഹു അവരെ ഒരിക്കലും എത്തിച്ചില്ല. മരുഭൂമിയിലെ അലച്ചിലിനിടയിൽ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് ഹാറൂൺ നബി അലൈഹിസ്സലാം വഫാത്തായി. മൂസാ നബിയുടെ മരണസമയമെത്തിയപ്പോൾ അള്ളാഹു മലക്കിനെ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. മലക്ക് നബിയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. മലക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി ചോദിച്ചു, മരിക്കാനിഷ്ടമില്ലാത്ത ഒരടിമയെ വിളിക്കാനാണോ എന്നെ അയച്ചത്? അള്ളാഹു മലക്കിനോട് പ്രവാചകന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാളയുടെ പുറകിൽ കൈവയ്ക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന രോമങ്ങളിൽ ഓരോ രോമത്തിനും ഓരോ വർഷം വീതം ജീവൻ അനുവദിച്ചിരിക്കുന്നു എന്നും പറയാൻ പറഞ്ഞു. മലക്ക് നബിയുടെ അടുത്തു ചെന്ന് അള്ളാഹുവിൻ്റെ സന്ദേശം അറിയിച്ചു. അതിനുശേഷം എന്തു സംഭവിക്കും? പ്രവാചകൻ ചോദിച്ചു. മരണം, മലക്ക് പറഞ്ഞു. എന്നാൽ അതിപ്പോൾ തന്നെ ആവട്ടെ, അദ്ദേഹം മറുപടി പറഞ്ഞു. പുണ്യഭൂമിക്ക് അടുത്തു വച്ച് മരിക്കാൻ അനുവദിക്കണമെന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചു. ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വഫാത്തായി. അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. മാഷാല്ലാ, ഇത് വളരെ നല്ല കഥയായിരുന്നു. മൂസാ നബിയുടെ കഥ നിനക്ക് വളരെയധികം പ്രചോദനമായിരുന്നു അല്ലേ? തീർച്ചയായും ബാബ. ഇപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങട്ടെ. എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇസ്രായേലരോടൊപ്പം ഈജിപ്ത് വിട്ടത്? ഇസ്രായേലരെ മോചിപ്പിക്കാൻ പ്രവാചകന്റെ അഭ്യർത്ഥന ഈജിപ്തുകാർ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ഈജിപ്ത് വിട്ടു പോകേണ്ടി വന്നത്. ഫിറോൻ മരിച്ചതെങ്ങനെയാണ്? പ്രവാചകരും ഇസ്രായേലർക്കും വേണ്ടി അള്ളാഹു ചെങ്കടലിനെ രണ്ടാക്കി പിരിക്കുകയും അതിലൂടെ ഫിർഔൻ വന്നപ്പോൾ കടൽ പൂർവ്വസ്ഥിതിയിലാവുകയും ഫിർഔൻ മരിക്കുകയും ചെയ്തു. അള്ളാഹു പ്രവാചകന് നൽകിയ ചെറുഗ്രന്ഥത്തിൽ എഴുതിയിരുന്നത് എന്താണ്? ഈയുത്തരം എനിക്കറിയാം. ഇസ്രായേലരെ ഭരിക്കാനുള്ള പ്രത്യേക നിയമങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളായിരുന്നു അത്. മാഷാല്ലാ, ദാറ്റ് വാസ് ദി റൈറ്റ് ആൻസർ. ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. നാളെ മറ്റൊരു പ്രവാചകന്റെ കഥ പറഞ്ഞു തരാം. ഗുഡ് നൈറ്റ് മൈ സൺ. ഗുഡ് നൈറ്റ് ബാബാ.